ദില്ലിയിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്ക് ദില്ലി കലാപവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു സൂചന ലഭിച്ചിരുന്നു താഹിർ ഹുസൈൻ്റെ അറസ്റ്റോടുകൂടി. നമുക്കറിയാം താഹിർ ഹുസൈൻ്റെ അറസ്റ്റോടുകൂടി തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു മതേതര മുഖംമൂടി, അത് മുഖംമൂടി എന്ന് തന്നെ പറയണം, അത് അഴിഞ്ഞു വീണിരുന്നു. ആ താഹിർ ഹുസൈൻ അകത്തായതിന് ശേഷം അടുത്ത ഒരു പ്രകോപനവുമായി ഒരു കക്ഷി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അമാനുള്ള ഖാൻ എന്ന ഒരു MLA. മുസ്ലിങ്ങളെ ജയിലിലടച്ചാൽ ഇനിയും ദില്ലിയിൽ കലാപങ്ങൾ ഉണ്ടാകും, വീണ്ടും കലാപങ്ങൾക്ക് തങ്ങൾ മടിക്കില്ല എന്ന പ്രകോപനപരമായിട്ടുള്ള ഒരു പരാമർശവുമായാണ് ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു MLA ആയിട്ടുള്ള അമാനുള്ള ഖാൻ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും താഹിർ ഹുസൈൻ കലാപകാരികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്കറിയാം ഒരു IB ഓഫീസറായിട്ടുള്ള അങ്കിത് ശർമ്മയുടെ കൊലപാതകത്തിൽ, വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിൽ അയാൾക്കുള്ള പങ്ക് സ്വാഭാവികമായും അദ്ദേഹം എന്നല്ല നമ്മൾ പറയേണ്ടത്, അതും ആ ഒരു ഇന്ത്യ വിരുദ്ധത തന്നെ കൈമുതൽ ആക്കിയ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്നു. February 24-25 തീയതികളിലായാണ് ദില്ലിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ആ കലാപവുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ. അമാനത്തുള്ള ഖാൻ എന്ന പുതിയ MLA, അവരുടെ MLA ആണ് ഇപ്പോൾ ഒരു വലിയ പ്രകോപനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഒരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇയാൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായ അങ്കിത് ശർമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയ കേസിൽ വിചാരണ നേരിടുന്ന താഹിർ ഹുസൈൻ എന്ന കൊടും ക്രിമിനലിനെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഈ MLA ആയിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഈ ഒരു വ്യക്തി ഇത്ര ഒരു സാമൂഹ്യ സ്പർദ്ധ, മതസ്പർദ്ധ ഒക്കെ വർഗീയ കലാപം വരെ നടന്നേക്കാം, അതിനുവേണ്ടി ആളിക്കത്തിക്കുന്ന തരത്തിലേക്കുള്ള ഇത്തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. താഹിർ ഹുസൈൻ കലാപകാരികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മുസ്ലിങ്ങളെ കലാപകാരികളെന്ന് വിളിക്കുകയും അവരെ ജയിലിലടക്കുകയും ചെയ്താൽ ഇനിയും അതിന് ശ്രമിച്ചാൽ ഇനിയും ഇനിയും ദില്ലിയിൽ കലാപങ്ങൾ ഉണ്ടാകുമെന്നും ഖാൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു. മാധ്യമങ്ങളിലൂടെ സംസാരിക്കവേ മാധ്യമങ്ങളിലൂടെ പ്രകോപനപരമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അങ്കിത് ശർമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ തന്നെ കൗൺസിലറായിരുന്ന താഹിർ ഹുസൈനാണ് അറസ്റ്റിലായിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിലൊക്കെ വലിയ പ്രതിരോധത്തിലായിരുന്നു. ആം ആദ്മി പാർട്ടി അയാളെ പുറത്താക്കി എന്നുണ്ടെങ്കിൽ പോലും അവരുടെ യഥാർത്ഥ ഒരു അജണ്ട ദില്ലി കലാപത്തിൽ, അവരുടെ ഒരു സ്റ്റാൻഡ് ദില്ലി കലാപത്തിൽ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട പല നേതാക്കളും പെരുമാറിയത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് അരവിന്ദ് കെജ്രിവാൾ എത്രത്തോളം മൗനാനുവാദം നൽകി എന്നൊരു കാര്യമാണ് ഇനി പുറത്തു വരാനുള്ളത്. അമാനത്തുള്ള ഖാൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവന കേന്ദ്ര ഏജൻസികളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഒരു പക്ഷേ മതസ്പർദ്ധ വർഗീയ കലാപത്തിന് ആഹ്വാനം, ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം നടത്തൽ, ഇതൊക്കെ വകുപ്പുകളൊക്കെ ചേർത്ത് കേസെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ശരി, വീണ്ടും വീണ്ടും ദില്ലിയിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും എന്ന ഒരു സൂചന നൽകുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ചില ആളുകൾ കോപ്പ് കൂട്ടുന്നു എന്ന ഒരു സൂചനയാണ് ആം ആദ്മി പാർട്ടിയുടെ MLA കൂടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള അമാനത്തുള്ള ഖാൻ്റെ ഈ ഒരു പരസ്യമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന വിരൽ ചൂണ്ടുന്നത്. സ്വാഭാവികമായും അതിന് പിന്നാമ്പുറത്തായുള്ള അതിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങളും അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരവും ഒക്കെ അന്വേഷണ സംഘങ്ങൾ അന്വേഷിക്കും. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇയാൾക്കെതിരെ നിരവധി വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അമാനത്തുള്ള ഖാൻ്റെ ഈ ഒരു പ്രകോപനപരമായിട്ടുള്ള പരാമർശത്തെപ്പറ്റി ആം ആദ്മിയുടെ മറ്റ് നേതാക്കളൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.